കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു അമ്മയായ ഒരു ഭാര്യയായ ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് വരികയുണ്ടായി. ഒത്തിരി സങ്കടത്തോട് ഒത്തിരിയേറെ വേദനയോടും കൂടെയാണ് ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നത്. ആ സ്ത്രീ പറഞ്ഞ ഏറ്റവും വലിയ സങ്കടം ആ സ്ത്രീയെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. കൂട്ടുകുടുംബമാണ്, എല്ലാവരും ചുറ്റുമുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് ചുറ്റും. പക്ഷേ ആരും കേൾക്കാനില്ല. അവളുടെ സങ്കടങ്ങളും അവളുടെ വേദനകളും അവളുടെ സന്തോഷങ്ങളും ഇറക്കി വയ്ക്കാൻ, ഒന്ന് തുറന്നു പറയാൻ ആരുമില്ല. എല്ലാവരും ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ആരുമില്ല. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമാണിത്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ആരുമില്ല. സ്വന്തം സങ്കടങ്ങളും സന്തോഷങ്ങളും ഇറക്കി വയ്ക്കാൻ ആരുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളും അതൊക്കെ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ കൂടെ ഉള്ളവരെ ഒന്ന് കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കേൾക്കാൻ ഇന്ന് നേരമില്ല, തിരക്കാണ് എല്ലാവർക്കും. പക്ഷേ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം എന്നറിയോ, ഈ കൂടെ ഉള്ളവരുണ്ടാവുള്ളൂ എന്നും കൂട്ടിന്. അതുകൊണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടെ ഉള്ളവരെ കേൾക്കുന്നവരാകാൻ, അവരെ ശ്രമിക്കുന്നവരാകാൻ, അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അവരുടെ കൂടെ ഇരിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.